നമസ്തേ, വേദപുഷ്പത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയേറെ പല ആളുകളും എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് പലതവണ ഞാൻ എടുത്തിട്ടുള്ളൊരു സൂക്തത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വൈദിക സാഹിത്യത്തിൽ ഏറ്റവും ഗഹനമായ അങ്ങേയറ്റം വിശ്ലേഷണം അർഹിക്കുന്ന ഒരു സൂക്തമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നാസതീയ സൂക്തം. പ്രപഞ്ച സൃഷ്ടിയുടെ ഏറ്റവും പ്രാരംഭമായ അവസ്ഥയെ വർണ്ണിക്കുന്ന സൂക്തമാണ്, ഋഗ്വേദത്തിലെ സൂക്തമാണ് നാസതീയ സൂക്തം. ഒരുപക്ഷെ നോബൽ പ്രൈസ് വിന്നറായ മോറിസ് മേറ്റർലിങ്കിനെ തുടങ്ങി പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ കാൾ സാഗനെ വരെ വിസ്മയിപ്പിച്ച അതിമനോഹരമായ ഒരു വേദസൂക്തം. ഇത് വരുന്നത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 129-ാമതായി വരുന്ന സൂക്തമാണ്. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 129-ാമതായിട്ട് വരുന്ന സൂക്തമാണിത്. ഈ സൂക്തത്തിൽ 7 മന്ത്രങ്ങളാണ് ഉള്ളത്. ഈ 7 മന്ത്രങ്ങളുടെയും ദേവത ഭാവവൃത്തം ആണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിരഹസ്യം തേടിക്കൊണ്ട് യോഗസമാധിയെ പ്രാപിച്ചിരിക്കുന്ന പരമേഷ്ടി പ്രജാപതി ഋഷി നടത്തുന്ന മാനസികമായ യാത്രയും ആ യാത്രയിൽ ഋഷി കണ്ട കാര്യങ്ങളും ഋഷിയുടെ അനുമാനങ്ങളും ഋഷിക്കുണ്ടായ സംശയങ്ങളും ആശങ്കകളുമെല്ലാമാണ് ഈ മനോഹരമായ സൂക്തത്തിൽ അതിരഹസ്യമായി വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ വളരെ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഭാവവൃത്തം, വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന ഞാനൊരു എഴുതിയിട്ടുള്ളൊരു പുസ്തകം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഏതായാലും ഇന്ന് നമ്മൾ ഇതിൻ്റെ ഋഷി, ദേവത, ഛന്ദസ്, സ്വരം എന്നിവ പറഞ്ഞുകൊണ്ട് മന്ത്രാർത്ഥത്തെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വേദപുഷ്പത്തിൽ നാസതീയ സൂക്തം പഠനത്തിനെടുക്കാം എന്ന് വിചാരിക്കുന്നു. പ്രജാപതി പരമേഷ്ടി ഋഷി നൃജിത്രിഷ്ടുപ് ഛന്ദാഹ ഭാവവൃത്തം ദേവത ദൈവത സ്വര പ്രജാപതി പരമേഷ്ടി ഋഷി നൃജിത്രിഷ്ടുപ് ഛന്ദാഹ ഭാവവൃത്തം ദേവത ദൈവത സ്വര. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി, ഛന്ദസ്, ദേവത, സ്വരം എന്നിവ. പ്രജാപതി പരമേഷ്ടി ഋഷി നൃജിത്രിഷ്ടുപ് ഛന്ദസ് ഭാവവൃത്തം ദേവത ദൈവത സ്വര. മന്ത്രത്തിലേക്ക് കടക്കാം. ഓം നാസദാസീന്നോ സദാസീത് തദാനീം നാസീദ്രജോനോ വ്യോമാപരോ യദ് കിമാവരീവഹ കുഹകസ്യ ശർമന്നംബഹ കിമാസീത് ഗഹനം ഗഭീരം. ഓം നാസദാസീന്നോ സദാസീത് തദാനീം നാസീദ്രജോനോ വ്യോമാപരോ യദ് കിമാവരീവഹ കുഹകസ്യ ശർമന്നംബഹ കിമാസീത് ഗഹനം ഗഭീരം. ഒന്നുകൂടി ചൊല്ലാം. ഓം നാസദാസീന്നോ സദാസീത് തദാനീം നാസീദ്രജോനോ വ്യോമാപരോ യദ് കിമാവരീവഹ കുഹകസ്യ ശർമന്നംബഹ കിമാസീത് ഗഹനം ഗഭീരം. ഇതാണ് മന്ത്രം. എന്താ മന്ത്രത്തിൽ പറയുന്നത്? ഋഗ്വേദം 10-ാം മണ്ഡലത്തിൽ 129-ാമത്തെ സൂക്തമാണ് ഈ നാസതീയ സൂക്തം എന്ന് പറഞ്ഞു. അതിലെ 1-ാമത്തെ മന്ത്രമാണ് നമ്മളിപ്പോൾ പഠനത്തിന് എടുത്തിരിക്കുന്നത്. നാസദാസീന്നോ സദാസീത് തദാനീം നാസീദ്രജോനോ വ്യോമാപരോ യദ് കിമാവരീവഹ കുഹകസ്യ ശർമന്നംബ കിമാസീത് ഗഹനം ഗഭീരം. തദാനിം എന്ന് പറഞ്ഞാൽ അപ്പോൾ, അതായത് സൃഷ്ടിയുടെ ഏറ്റവും പ്രാരംഭമായ അവസ്ഥയിൽ. തദാനീം ദീർഘത്തിൽ തദാനീം എന്ന് പറഞ്ഞാൽ അപ്പോൾ, അതായത് സൃഷ്ടിയുടെ ഏറ്റവും പ്രാരംഭമായ അവസ്ഥയിൽ. അസത് ഇല്ലായിരുന്നു.
അസത്ത് ഇല്ലായിരുന്നു. അസദ് ന ആസീത്, അസത്ത് ഇല്ലായിരുന്നു. ന ഉസദ് ആസീത്, ന ഉസദ് ആസീത്, ന ഉസദ് ആസീത്. നിശ്ചയമായും സത്തുമില്ലായിരുന്നു, നിശ്ചയമായും സത്തുമില്ലായിരുന്നു, നിശ്ചയമായും സത്തുമില്ലായിരുന്നു. രജഹ ന ആസീത്, രജസ് അതായത് ചലനാത്മകമായ ഒന്നും തന്നെ ഇല്ലായിരുന്നു. രജഹ ന ആസീത്, രജഹ ന ആസീത്, രജസ് അതായത് ചലനാത്മകമായ ഒന്നും തന്നെ ഇല്ലായിരുന്നു, ചലനാത്മകമായ ഒന്നും തന്നെ ഇല്ലായിരുന്നു. യത് പരഹ വ്യോമ, യത് പരഹ വ്യോമ, എന്താണോ അതിനും പരമായ ആകാശമായിരുന്നത്, എന്താണോ അതിനും പരമായ ആകാശമായി ഇരുന്നത്, അഥവാ പരമവ്യോമം എന്നത്, അഥവാ പരമവ്യോമം എന്നത്. ന ഉ നിശ്ചയമായും അതും ഇല്ലായിരുന്നു, ന ഉ നിശ്ചയമായും അതും ഇല്ലായിരുന്നു, ന ഉ നിശ്ചയമായും അതും ഇല്ലായിരുന്നു. കിം ആവരീവഹ, കിം ആവരീവഹ, എന്താണ് ആവരണം ആയിരുന്നത്, കിം ആവരീവഹ, എന്താണ് ആവരണമായിരുന്നത്, കിം ആവരീവഹ, എന്താണ് ആവരണമായിരുന്നത്. കുഹ, കുഹ, എവിടെ, കുഹ എവിടെ, കുഹ എവിടെ. കസ്യ ശർമൻ, എന്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, കസ്യ ശർമൻ, എന്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, എന്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്. ഗഹനം ഗഭീരം, ഗഹനം ഗഭീരം, ഗഹന ഗംഭീരമായ, ഗഹനം ഗഭീരം, ഗഹന ഗംഭീരമായ. അംബഹ, അംബഹ, ആ അംബസ് അഥവാ ജലസദൃശമായ രൂപം, ആ അംബസ് അഥവാ ജലസദൃശമായ രൂപം. കിം ആസീത്, എന്തായിരുന്നു, കിം ആസീത്, എന്തായിരുന്നു, കിം ആസീത്, എന്തായിരുന്നു. എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് രത്ന ചുരുക്കം. ഞാൻ കൂടുതൽ ഉപരിപ്ലവമായി പറയേണ്ട കാര്യമില്ല, ഞാനത് പുസ്തകമായി എഴുതിയതാണ്. അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ചെറിയ ഒരു ഹ്രസ്വമായ കാര്യം പറയാം. സത്ത് എന്നാൽ മൂലപ്രകൃതിയാണ്. ഈ ലോകത്തിൽ സൃഷ്ടമായ സർവതും എല്ലാം ആ മൂലപ്രകൃതിയിൽ നിന്നും ഉദ്ഭവിച്ചവയാണ്. സത്ത് എന്നാൽ മൂലപ്രകൃതിയാണ്. ഈ ലോകത്തിൽ സൃഷ്ടമായ സർവതും ആ മൂലപ്രകൃതിയിൽ നിന്നും ഉത്ഭവിച്ചവയാണ്. സത്വ രജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന്, എങ്ങനെയാണ്, സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് സാഖ്യദർശനത്തിൽ കപിലമുനി വിശേഷിപ്പിച്ച ആ മൂലപ്രകൃതി ഇല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഈ മന്ത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് സാഖ്യദർശനത്തിൽ കപിലമുനി വിശേഷിപ്പിച്ച ആ മൂലപ്രകൃതി ഇല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഈ മന്ത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല,
അസത്ത് എന്ന മറ്റൊരു പദാർത്ഥത്തിൽ നിന്നുമാണ് സത്ത് എന്ന ഈ മൂലപ്രകൃതി ഉണ്ടായത്. ഇവിടുന്നാണ് അസത്ത് എന്ന മറ്റൊരു പദാർത്ഥത്തിൽ നിന്നാണ് സത്ത് എന്ന ഈ മൂലപ്രകൃതി ഉണ്ടായത്. എന്നാൽ ആ അസത്ത് അപ്പോൾ ഉണ്ടായിരുന്നോ? ആ അസത്തും അപ്പോൾ ഉണ്ടായിരുന്നില്ല, അപ്പോഴില്ലായിരുന്നു. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഈ അസത്ത് രൂപം കൊണ്ടത് രജസ് എന്നു പേരായ, ഈ അസത്ത് എങ്ങനെയാ രൂപം കൊണ്ടതെന്ന് അറിയാമോ? രജസ് എന്നു പേരായ ചലനാത്മകമായ പരമാണു സമൂഹത്തിൽ നിന്നാണ് ഈ അസത്ത് രൂപം കൊണ്ടത്. രജസ് എന്നു പേരായ ചലനാത്മകമായ പരമാണു സമൂഹത്തിൽ നിന്നുമാണ്. ആ രജസ്സും അപ്പോഴില്ലായിരുന്നു, ആ രജസ്സും അപ്പോഴില്ലായിരുന്നു. ഇതെല്ലാം നിലനിൽക്കുന്നത് പരമവ്യോമം എന്ന ഉന്നതമാനങ്ങളോടുകൂടി ആകാശത്തിലാണ്. പരമവ്യോമം എന്ന ഉന്നതമാനങ്ങളോടുകൂടി ആകാശത്തിലാണ്. ആ ആകാശം പോലും അപ്പോഴില്ലായിരുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പദാർത്ഥങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എഴുതിയ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ചസൃഷ്ടി രഹസ്യം എന്ന പുസ്തകം വായിക്കുക. അതിൽ എട്ടാം അധ്യായത്തിൽ, എട്ടാമത്തെ ചാപ്റ്ററിൽ നാസദീയ സൂക്ത മന്ത്രങ്ങളുടെ വിശദമായ വിശ്ലേഷണമുണ്ട്. ഈ പറഞ്ഞ ഓരോ പദാർത്ഥങ്ങളും എന്താണെന്ന് അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ മന്ത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത് ഏതാനും ചോദ്യങ്ങളാണ്. ഇവയ്ക്കുള്ള ഉത്തരം പക്ഷേ നമുക്ക് മൂന്നാം മന്ത്രത്തിലാണ് കിട്ടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം, അതിൻ്റെ അർത്ഥവും ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരുപക്ഷെ എഴുതാത്തവരോ അല്ലെങ്കിൽ എഴുതി പോയ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താം, അതേപോലെ കൂടുതൽ ഒന്നും കൂടി അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയും ചെയ്യാം. ഓം നാ സദാസീന്നോ സദാസീത്തദാനിം നാസീദ്രജോനോ വ്യോമാ പരോയത് കിമാവരീവഹ കുഹ കസ്യ ശർമ്മന്നമ്പ കിമാസീത് ഗഹനം ഗഭീരം. തദാനിം, അപ്പോൾ, അതായത് സൃഷ്ടിയുടെ ഏറ്റവും പ്രാരംഭമായ അവസ്ഥയിൽ അസത് ന ആസീത്, അസത്ത് ഇല്ലായിരുന്നു. നൗ സത് ആസീത്, നിശ്ചയമായും സത്തും ഇല്ലായിരുന്നു. രജഹ ന ആസീത്, രജസ്, അതായത് ചലനാത്മകമായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. യത് പരഹ വ്യോമ, എന്താണോ അതിനും പരമായ ആകാശമായിരുന്നത് അഥവാ പരമവ്യോമം എന്നത്, ന ഊ, നിശ്ചയമായും അതും ഇല്ലായിരുന്നു. കിം ആവരീവഹ, എന്താണ് ആവരണമായിരുന്നത്? കുഹ, എവിടെ? കസ്യ ശർമ്മൻ, എന്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്? ഗഹനം ഗഭീരം, ഗഹനഗംഭീരമായ അംബഹ, ആ അംബസ് അഥവാ ജലസദൃശമായ രൂപം. കിം ആസീത്, എന്തായിരുന്നു? ഇതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞത്. ഞാനത് വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സത്ത് മൂലപ്രകൃതിയാണെന്ന് മനസ്സിലാക്കുക. ഈ മൂലപ്രകൃതിയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സകലതും ഉണ്ടായിരുന്നത്. സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് കപിലമുനി വിശേഷിപ്പിച്ച മൂലപ്രകൃതി ഇല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് മന്ത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സത്ത് എന്ന മൂലപ്രകൃതി ഉണ്ടായത് ഏതിൽ നിന്നാണോ ആ അസത്തും അക്കാലത്തുണ്ടായിരുന്നില്ല. അതുപോലെ അസത്ത് രൂപം കൊണ്ട രജസ് എന്ന പേരായ ചലനാത്മകമായ പരമാണു സമൂഹത്തിൽ നിന്നാണ് ആ രജസ്സും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നിലനിൽക്കുന്ന പരമവ്യോമം എന്ന ഉന്നതമാനങ്ങളോടുകൂടി ആകാശത്തിലാണ്. ആ ആകാശം പോലും അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും നിങ്ങൾ എൻ്റെ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം നിശ്ചയമായി വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വേദപുഷ്പം, ഈ ഇന്നത്തെ ഈ വേദപുഷ്പ മന്ത്രം ഇവിടെ പാഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഒരിക്കൽ കൂടി നിങ്ങളെടുത്ത് പറയാം, ഇതും വളരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാസദീയ സൂക്തത്തിന് നല്ല മലയാളത്തിൽ പദം മുറിച്ച അർത്ഥത്തോടുകൂടി യൂട്യൂബിൽ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ മന്ത്രം ചൊല്ലാനും പഠിക്കാനും സനാതന ധർമ്മത്തിലെ വേദങ്ങളുടെ സൃഷ്ടിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് സുവ്യക്തമായി അവതരിപ്പിക്കുന്നതുമാണ് ഈ സൂക്തം. അപ്പോൾ ഈ സൂക്തത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്യഥ സൃഷ്ടിസങ്കല്പത്തെക്കുറിച്ചുള്ള ഭാവാത്മകമായ കഥകൾക്കപ്പുറത്ത് അതിൻ്റെ യഥാതഥമായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, യഥാതഥമായ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഋഷിമാർ നടത്തിയ പരിശ്രമത്തിൻ്റെ
ഉദാത്തമായ ഭാവങ്ങളെ നമുക്ക് ഈ സൂക്തങ്ങളിൽ കാണാം. കേവലമായ ചില എന്താണ് ചില ഭാവന സൃഷ്ടികളല്ല, അല്ലെങ്കിൽ ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്ന രൂപങ്ങളുടെയോ ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല ഈ സൃഷ്ടിയെക്കുറിച്ച് ഈ ഭാവവൃത്തത്തിൽ ഭഗവാൻ പ്രകാശിപ്പിച്ചിരിക്കുന്നത് എന്നത് തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സനാതനധർമ്മികൾ, ഹിന്ദുക്കൾ എന്നൊക്കെ പേര് വിളിക്കുന്ന ഇന്നത്തെ ആളുകളിൽ പലർക്കും എന്താണ് തങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് അറിയാൻ സാധ്യതയില്ല. അവരോടുകൂടിയാണ് ഈ സൃഷ്ടി സൂക്തം സംവദിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവർക്കും ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും അയക്കുകയും അയച്ചു കൊടുക്കണം, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അങ്ങനെ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, നമ്മുടെ സൃഷ്ടി സങ്കല്പത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയ നമസ്കാരം. ഓം നമസ്തേ.